എല്ലാവർക്കും നമസ്കാരം. ഒട്ടും പ്രതീക്ഷയില്ല എന്നെ വിളിക്കുമെന്ന്. ഒരു ചതിയായി പോയി. ലാലിച്ചകനൊക്കെ തകർത്തിട്ട് പോയ സ്ഥലമാണ് ഇവിടെ. ഇനി ഞാൻ എന്ത് പറയാനാണ്? എന്തായാലും ചെറിയൊരു വേഷമാണ് ചെയ്തതെങ്കിലും വളരെ വലിയൊരു വിജയമായ സിനിമയുടെ ഭാഗമായി അതിൽ വളരെ വളരെ സന്തോഷം. എനിക്ക് ഈ സിനിമ ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു സാഹചര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ആ പർട്ടിക്കുലർ സീനിൽ കാറ് ഓടിച്ചിട്ട് ബസ്സിനെ ഇടിക്കാൻ പോകുമ്പം വളരെ വളരെ വിലപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെ വണ്ടിക്കാതിരുത്തിയിട്ട്, രണ്ടുപേരുണ്ട് ആക്ച്വലി, ദുൽഖറിനെ. അപ്പം എനിക്ക് ദുൽഖർ വേണ്ടി ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. പൊതുവെ അദ്ദേഹത്തിന്റെ അച്ഛൻ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ എനിക്ക് പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡ്യൂട്ടി ഇല്ലാതെ ചെയ്യാം, ഞാൻ തന്നെ ഓടിക്കാൻ തുടങ്ങി. അത് ഞാൻ തന്നെയാണ് ആ സിനിമയിലെ വണ്ടി ഓടിച്ചിരിക്കുന്നത്. അപ്പം മാഫിയ ശശി ഒരുപാട് തന്നെ പ്രശംസിച്ചു. നന്ദുവിന് നന്ദുവിന് മെമ്പർഷിപ്പ് എടുക്കണം, എനിക്കിനി വേറെ ഒരുപാട് പടത്തിൽ ഇതുപോലെ കാറിൻ്റെ സീക്വൻസ് വരുമ്പോൾ നന്ദുവിനെ ചോട്ടിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്തായാലും ഈശ്വര അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് ഓടിക്കാൻ സാധിച്ചു, കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ വണ്ടി ഇടിക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്കില്ലായിരുന്നു, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിലയുള്ള ഒരാൾ പുറകിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പോയിട്ട് ഒരു സർക്കസ് കാണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കൈയായിരുന്നു. എന്നാലും ഈശ്വര അനുഗ്രഹം കൊണ്ടും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടും ഒന്നും സംഭവിച്ചില്ല. വളരെ ബസ് ഓടിച്ചത് നല്ല ഒന്നാം തരം സ്റ്റണ്ട് ഡ്രൈവറായിരുന്നു, അതുകൊണ്ടും വളരെ നന്നായിട്ട് ആ ഷോട്ട് എടുക്കാൻ സാധിച്ചു. അതിനെക്കാട്ടിലും ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനകത്ത് ഇവരെ കൊണ്ട് വരുമ്പോൾ മുറുക്കിയിട്ട് തുപ്പുന്നുണ്ട്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വണ്ടിയുടെ സ്പീഡിൽ ഇവർ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. പക്ഷേ സത്യത്തിൽ ആ തുപ്പൽ വാസ്തവത്തിൽ അത് ദുൽഖറിൻ്റെ മുഖത്ത് തെറിച്ചു. ഞാനത് അറിയുന്നില്ല. വണ്ടി ഓടിച്ചു പോയിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ദുൽഖർ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ഈശ്വര ഞാൻ തുപ്പിയത് അദ്ദേഹത്തിന്റെ മുഖത്തായിട്ട്. ദൈവമേ അടി അവിടെ നിന്ന് വരുമെന്നൊക്കെ ഇവിടുത്തെ അടിയല്ല ടെൻഷൻ, അവിടെ നിന്നുള്ള അടി ആണ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചത്. ഈശ്വര ഇത് കുഴപ്പമാവും ഞാൻ പോലെ അദ്ദേഹത്തെ വിളേ വീടില്ല വീടില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ മെഗ്നാനിമിറ്റി, അത് ഒരിക്കലും സംബന്ധിച്ചില്ല, ഇപ്പോഴും സംബന്ധിക്കില്ല. ഞാൻ തുപ്പൽ വീണോ ചോദിച്ചാൽ ദുൽഖർ പറയും വീണില്ല. ഞാൻ പിന്നീട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് ഒരു പെണ്ണം ചെയ്തു പട്ടം പോലെ. അതിനകത്തും നമ്മുടെ അതിശക്തനായ ലാലിച്ചനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രൊഡ്യൂസ് ഉണ്ടായിരുന്നു. എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു എനിക്ക് അഡ്മിറേഷൻ തോന്നി അദ്ദേഹത്തിനോട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദുൽഖർ ഈസ് എ ഫാന്റാസ്റ്റിക് പേഴ്സൺ, മോർ ദൻ ആൻ ആക്ടർ, ഈസ് എ ഫാന്റാസ്റ്റിക് പേഴ്സൺ. ഞാൻ ദുൽഖറിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു, അത് വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എല്ലാ സിനിമകൾക്കും ഇതുപോലെ ഒരു ഫംഗ്ഷൻ 101 ദിവസം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഫഹദിൻ്റെ കൂടെ ചെയ്തു 101 ദിവസത്തിൽ കൂടെ ഓടി കൂടുതൽ ഓടി എന്ന് പറഞ്ഞ ആമേ എന്ന് പറഞ്ഞ ഫിലിം, അത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഒരു ഷീൽഡ് വാങ്ങിക്കാമെന്ന്. പക്ഷേ അതിന് എന്താ കുഴപ്പമില്ല, ഡേറ്റ് വരെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു. പിന്നെ ചെറിയൊരു തർക്കമുണ്ട് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിൽ, അതുകൊണ്ട് ആ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. അപ്പം അതിന് കിട്ടിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ അഭിനയിച്ച ഇമാനുവലിന് അതിനൊരു ഷീൽഡ് കിട്ടി, അത് വലിയ സന്തോഷം. എന്തായാലും ഇതുപോലത്തെ എല്ലാ പടങ്ങളും, നല്ല പടങ്ങളെല്ലാം ഇതുപോലെ 100 ദിവസം ഓടട്ടെ, അതിനെല്ലാം എല്ലാവർക്കും അതിൻ്റെ സന്തോഷത്തിൽ പങ്കിടാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. എനിക്കും അതിന് ഭാഗമാകണമെങ്കിൽ നമുക്കും സന്തോഷം, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.